തമിഴ് പഞ്ചാംഗത്തിൽ തൈ മാസത്തിലെയും മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെ പൂയം നാളിലുമാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. ശിവസുതനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ്. കേരളത്തിൽ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയാഘോഷം നടക്കുന്നു. പഴനി, തിരുച്ചെന്തൂർ, ഹരിപ്പാട്, കിടങ്ങൂർ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിച്ചു വരുന്നു. താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത്. 12 ആയുധങ്ങളുമായിരുന്നു സുബ്രഹ്മണ്യന്റെ യാത്ര. അസുരനെ വധിച്ച് സുബ്രഹ്മണ്യൻ ദേവലോകത്ത് വീണ്ടും ഐശ്വര്യം എത്തിച്ചു. ആ നാളിന്റെ സ്മരണയ്ക്കാണ് തൈപ്പൂയ ആഘോഷം. തൈപ്പൂയ വ്രതമെടുക്കുന്നത് ധനുമാസം മുതലാണ്. രാവിലെയും വൈകിട്ടും കുളിച്ച് മുരുകസ്തുതി ജപിക്കണം. മുരുകക്ഷേത്ര ദർശനം നടത്തി അഭിഷേകം നൽകി പ്രാർത്ഥിക്കണം. കഠിനമായ വ്രതമെടുക്കാൻ കഴിയാത്തവർ പൂയം നക്ഷത്ര ദിവസം അതിപുലർച്ചെ കുളിച്ച് പ്രാർത്ഥിച്ച് വൈകിട്ട് നെയ്വിളക്ക് തെളിയിച്ച് മുരുകസ്തോത്രങ്ങൾ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന സുബ്രഹ്മണ്യ നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. ഈ ദിവസത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകളും ആഘോഷങ്ങളും നടക്കും. തൈപ്പൂയത്തിലെ പ്രധാന നേർച്ച കാവടി കെട്ടിയാടലാണ്. മയിൽപീലികളാൽ അലങ്കൃതമായ കാവടികളിൽ പനിനീർ, ഭസ്മം, പാൽ ഇങ്ങനെ വിവിധ ദ്രവ്യങ്ങൾ നിറച്ച് കഠിന വ്രതമനുഷ്ഠിച്ച ഭക്തന്മാർ ഭഗവാന് അഭിഷേകമാടുന്ന ചടങ്ങാണ് കാവടി കെട്ടിയാടൽ. തൈപ്പൂയ കാവടിയാട്ടത്തിന് നേർച്ചക്കാർ കാവടി കെട്ടി ഊരുവലം ചെയ്താണ് ക്ഷേത്രത്തിലെത്തുക. കാവടിക്കാരോടൊപ്പം നെയ്യാണ്ടി മേളക്കാരും ഉണ്ടാകും. കാവടിയാട്ടത്തിന്റെ പൊലിമ കൂട്ടാനായി കുംഭം കളി, കവിളിലും നാവിലും ശൂലം കുത്തിക്കൊണ്ടുള്ള കുത്തിയോട്ടം എന്നിവയും ഉണ്ടാകും. ചെണ്ടയിൽ മുറുകുന്ന താളത്തിനോടൊപ്പം സ്വയം മറന്ന് തുള്ളി ഉറഞ്ഞെത്തുന്ന സുബ്രഹ്മണ്യ ഭക്തന്മാരുടെ തീക്ഷ്ണവും സമ്പൂർണവുമായ സമർപ്പണവും ഭക്തിയുമാണ് തൈപ്പൂയ ദിനത്തിലെ ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷത. തമിഴ് ജനത വസിക്കുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിലെല്ലാം മുരുകക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. ശ്രീലങ്ക, മൗറീഷ്യസ്, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലെല്ലാം മുരുകക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും മുരുകന്റെ പ്രശസ്തമായ കോവിലുകളുണ്ട്. പഴനി ദണ്ഡായുധപാണി ക്ഷേത്രമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധം. ദക്ഷിണേന്ത്യ കൂടാതെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ശിവകുടുംബത്തോടൊപ്പം മുരുകനെ ആരാധിക്കുന്നു. കേരളത്തിൽ ഹരിപ്പാട്, കിടങ്ങൂർ, പയ്യന്നൂർ, കൂട്ടുമഠം എന്നിവിടങ്ങളിലെ തൈപ്പൂയ ആഘോഷം ജനങ്ങളെ വളരെയേറെ ആകർഷിച്ചു വരുന്നു. മലേഷ്യയിലെ കോലാലംപൂരിനടുത്തുള്ള ബാത്തുവിലാണ് ഏറ്റവും വലിയ തൈപ്പൂയ മഹോത്സവം നടക്കുന്നത്. 268 പടികളുള്ള ബാത്തു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശിവപാർവതിമാർ ഉൾപ്പെടെയുള്ള ഉപദേവതകളും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. താലപൊലിയും വാദ്യമേളങ്ങളും കാവടി വൃന്ദവും മുരുകവിഗ്രഹത്തിൽ അഭിഷേകത്തിനുള്ള പാൽക്കുടങ്ങൾ തലയിലേന്തിയ ബാലികമാരുമടങ്ങിയ ഘോഷയാത്ര ഉത്സവ നാളുകളിലെ വലിയ ആകർഷണീയതയാണ്. തൈപ്പൂയത്തോടനുബന്ധിച്ച് ബാത്തുവിൽ നടക്കുന്ന വിവിധ ദിവസങ്ങളിലെ കാവടിയാട്ടത്തിലും ഉത്സവങ്ങളിലുമായി 15 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നുവെന്നാണ് കണക്ക്. കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങൾക്കു ശേഷം ശരീരമാസകലം നീളമുള്ള ശൂലങ്ങളും കമ്പികളും തറച്ച് സുബ്രഹ്മണ്യ ദർശനത്തിനെത്തുന്ന നിരവധി ഭക്തരെ ഇവിടെ കാണാവുന്നതാണ്. കാവടിയുമേന്തി ഭക്തിലഹരിയിൽ മതിമറന്നുള്ള ഈ കാഴ്ച വളരെ വേറിട്ട അനുഭൂതിയാണ് നൽകുന്നത്. തികവുറ്റ കലകളുടെ സമ്മേളനം കൂടിയാണ് കാവടിയാട്ടം. കരവിരുതും താളവും സ്ഫുരിക്കുന്ന മുരുകഭക്തിയിൽ സ്വയം മറന്ന സ്വാമിമാരുടെ ചലനങ്ങളുമെല്ലാം ചേർന്ന് ഒരേ സമയം കണ്ണിനും കാതിനും അതേപോലെ തന്നെ ശരീരത്തിനും മനസ്സിനും അളവില്ലാത്ത ആനന്ദവും ഊർജവും പകർന്നു നൽകുന്ന സുദിനമാണ് തൈപ്പൂയം. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.